എൻ്റെ പേര് സരിത. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടയാളാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്. ഞാൻ 2023 ജനുവരി 7 ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടി എടുത്തതിൽ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്, എനിക്ക് വർഷങ്ങളായി അനുവദിച്ച് കിട്ടാതിരുന്ന ലൈഫ് പദ്ധതിയിൽ ഞാൻ വീടിന് അപേക്ഷ വെച്ചിരുന്നു. വർഷങ്ങളായി അത് അനുവദിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയ കാശിരൂപവും ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലുന്നതിൻ്റെ ഫലമായി, ഞാൻ ഈ കാശിരൂപം കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ അപേക്ഷകളൊക്കെ സ്വീകരിക്കുകയും എനിക്ക് അതിനുള്ള പൈസ അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പെരപണി തുടങ്ങി. അതിന് പെരപണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് രണ്ടാമതായി കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഒരു കേബിൾ ലൈൻ പോകുന്നുണ്ടായിരുന്നു. അത് വർഷങ്ങളായി അത് മാറ്റിത്തരണമെന്ന് അപേക്ഷ വെച്ചിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കിട്ടിയില്ലായിരുന്നു. അയൽപക്കംകാരും അത് ഉപയോഗിക്കുന്നവരും ഒരു അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധ സഹായങ്ങളും കിട്ടിയിരുന്നില്ല. ഞാനൊരു കട്ടപ്പനയിൽ ഒരു തയ്യൽ കടയിൽ സ്റ്റിച്ച് ചെയ്യുന്ന എൻ്റെ തൊഴിലെ തയ്യലാണ്. അങ്ങനെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഭർത്താവ് ലീവ് ചെയ്തിരിക്കുന്ന ആളാണ്. ഒരു വർഷമായി ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. എങ്കിലും ഞങ്ങൾ തയ്യൽ ജോലിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ലൈൻ മാറ്റി കിട്ടേണ്ടതിൻ്റെ പേരിൽ ഒരുപാട് അപേക്ഷ വെച്ചിട്ടും ഒരു ഭാഗത്തു നിന്നും ഒരു സഹായം കിട്ടിയിരുന്നില്ല. എന്നാൽ ഞാൻ ഉടമ്പടി നിയോഗം വെച്ച് പോയതിന് ശേഷം പോസ്റ്റിൻ്റെ ചുവട്ടിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പോസ്റ്റിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി, മാതാവേ നീ ഒരു പ്രശ്നവും കൂടാതെ നീ ഇടപെട്ട് എൻ്റെ വീടിൻ്റെ മുകളിലൂടെയുള്ള ലൈൻ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ലൈൻ മാറ്റിക്കിട്ടി. അതുപോലെ തന്നെ രണ്ടാമതായി ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം എൻ്റെ മോൾക്ക് പെട്ടെന്നൊരു ദിവസം ശ്വാസം മുട്ടലുണ്ടായി. ഞങ്ങൾ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയെങ്കിലും അവൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ അവൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി. വലിയ വിഷമത്തിലായി. 2 സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് കുറവുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം വീണ്ടും അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ നിന്ന് ഇനി ട്രീറ്റ്മെൻറ്റൊന്നും കൊടുക്കാനില്ല, നിങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലോ കാരിത്താസ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 2 ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 2 ഇവൾക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള ഭയം കൊണ്ട് ഭക്ഷണം പോലും കഴിച്ചിട്ട് 2-3 അങ്ങനെ വലിയ വെപ്രാളപ്പെട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ കാശിരൂപവും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവിടുന്ന് ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ഡോക്ടർമാർ ചെയ്തു. അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും ഇവയ്ക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശ്വസിച്ചിരുന്ന അതുപോലെ അവസ്ഥയിലായി പോയിരുന്നു കുട്ടി. ആ സമയത്ത് ഞാൻ കാശ് കൊന്ത ചൊല്ലി ലാസ്റ്റ് എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. മെഡിസിൻ കൊടുത്തിട്ടും എൻ്റെ കുഞ്ഞിന് കുറയുന്നില്ലല്ലോ, എൻ്റെ മാതാവ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോഴേക്കും അമൃതയ്ക്ക് കൊണ്ടാകാവുന്ന വരെ തീരുമാനത്തിലായി. പക്ഷേ എങ്കിലും ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ നീ അറിയാതെ ഒന്നും സംഭവിക്കില്ല, നിൻ്റെ മഹത്വം എൻ്റെ കുഞ്ഞിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി കൊന്തയും കാശിരൂപവും ഇവളുടെ തലയ്ക്ക് അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവൾ പതുക്കെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാനും ഇവൾ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാനും തുടങ്ങി. ആ നിമിഷം മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ അവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ
പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും കൂടാതെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് അമ്മയ്ക്കും തിരുക്കുമാരൻ്റെയും സന്നിധിയിൽ വന്ന് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. എൻ്റെ കുഞ്ഞിന് ഈ സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ എനിക്ക് ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ട്. 3-4 മാസം മുമ്പ് എൻ്റെ അനിയത്തിക്ക് ഇതുപോലെ ശ്വാസംമുട്ടൽ വന്ന് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, എൻ്റെ സഹോദരിക്ക് സൗഖ്യം കൊടുക്കണേ അമ്മേ, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൾക്കും ആ അസുഖത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയതായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 34:18 തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങളുമൊക്കെയായിട്ട് സരിത എന്ന അക്രൈസ്തവയായ ഈ മകള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വർഷങ്ങളായിട്ട് ഈ മകളുടെ വീട് പണിക്ക് വേണ്ട ലൈഫ് പ്രോജക്റ്റിൽ പേര് വരും, എന്നാൽ അക്കൗണ്ടിലേക്ക് പൈസ വരാത്ത ആ അവസ്ഥയിൽ പിന്നീട് എത്ര പെട്ടെന്നാണ് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്, വീട് പണിയും തുടങ്ങിയെന്നാണ് പറയുക. അതിനുശേഷം ഒരു ഇലക്ട്രിക് ലൈനിൻ്റെ കാര്യം പറഞ്ഞു. അതുമൂലം ഇവർക്ക് ഇവരുടെ വീട് വാർക്കാൻ കൂടി പറ്റാത്ത കണ്ടീഷനായിരുന്നു. ആണോ? അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, വീടിൻ്റെ വാർപ്പ് നടക്കണമെങ്കിൽ ഈ ലൈൻ മാറ്റണം. അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴാണ് ഇവരെ ആകെ വിഷമിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവർക്കത് മാറാനായിട്ട് മാറ്റി കിട്ടുന്നു. പിന്നീട് ഈ മകൾക്കുണ്ടായ രോഗസൗഖ്യം, ഇതൊക്കെ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ് എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ, അവരാരായിരുന്നാലും കൃപയ്ക്കുമേൽ കൃപ എന്നാണ് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1:16 പറയുക. നമുക്ക് ജീവിതത്തിലേക്ക് നമുക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും സാക്ഷ്യം പറയുവാൻ നമ്മെയും യോഗ്യരാക്കണം. നാമും ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോഴാണ് നമുക്കും സാക്ഷ്യം പറയുവാൻ പറ്റുക. സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൃപകൾ നിറഞ്ഞ് സാക്ഷ്യങ്ങളായി നമുക്കിവിടെ വരാൻ പറ്റുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.